أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാ, ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചെയിൻ ബിസിനസ്, ചെയിൻ മാർക്കറ്റ് വളരെ സജീവമാണ്. പല തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റുകൾ, ചെയിൻ ബിസിനസ്സുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പല പേരിലും പല വിധത്തിലും അത് നടക്കാറുണ്ട്. നമ്മൾ ആലോചിക്കണം, അതിലേക്കൊക്കെ പണം നിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു ഏർപ്പാടിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലെങ്കിൽ, എന്റെ സമ്പാദ്യം ഹറാമാകുമോ എന്നൊരാശങ്കയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ വിശ്വാസി എന്ത് ചെയ്യും? ഒരു വിഷയത്തിൽ നിനക്കൊരു ആശങ്കയുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാട്ടിൽ നടക്കുന്ന ചെയിൻ മാർക്കറ്റുകൾ, ബിസിനസ്സുകൾ, അങ്ങനെയുള്ള ബിസിനസ്സിൽ പങ്കാളിയാവാൻ ഒരാള് നമ്മൾ ക്ഷണിച്ചു. നിങ്ങളൊരു 25,000 തന്നാൽ, അല്ലെങ്കിൽ 1,00,000 തന്നാൽ, മാസാമാസം ഇന്നാലിന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതിന്റെ ലാഭം, അല്ലെ എത്ര പണം നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞു. അതേക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടാനില്ല എന്ന് വിചാരിക്കുക. കൃത്യമായൊരു ധാരണയില്ല, അത് ഹറാമാവോ? എന്താണ് ആ പണം കൊണ്ട് അവർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്ര ലാഭം കിട്ടുന്നത്? അതിലൊരു തരം ആശങ്കയുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുകയല്ലേ വിശ്വാസികൾ ചെയ്യേണ്ടത്? അതൊക്കെ യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണമായ സൂക്ഷ്മത കൈവരിക്കാൻ ഒരുറപ്പ്യ പോലും ഹറാം കലരുന്നതിനെ തൊട്ട് ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.